ഹലോ എവ്രി വൺ, പി ജി അഡ്മിഷനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ബി എ ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് എം എ ഇംഗ്ലീഷ് ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് കേരളത്തിലുള്ള സംസ്കൃത യൂണിവേഴ്സിറ്റി കാലടി. അപ്പോൾ അവിടെയുള്ള അഡ്മിഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, എൻ്റെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പി ജിക്ക് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന മിക്കവാറും കുട്ടികളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കായിരിക്കും അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മുടെ മുന്നിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലാതെയും വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കേരളത്തിൽ ഒരുപാട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. അതിലൊന്നാണ് ഈ ഒരു ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ സംസ്കൃത യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി. ഇവിടേക്കുള്ള അഡ്മിഷൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിന് പറ്റിയില്ല. അപ്പോൾ ഈ ഒരു അഡ്മിഷൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെയായിരുന്നു, ഈ ഒരു 22 ഏപ്രിൽ വരെയായിരുന്നു അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ്. പക്ഷേ ഇപ്പോൾ അവരത് ഒന്നുകൂടി നീട്ടി വെച്ചിട്ടുണ്ട്. 27th വരെയാണ് ഇപ്പോൾ ഇതിൻ്റെ അഡ്മിഷൻ നീട്ടി വെച്ചിട്ടുള്ളത്. ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സംസ്കൃത് കാലടി, അതാണ് യൂണിവേഴ്സിറ്റിയുടെ പേര്. അപ്പോൾ ഇവിടെയുള്ള കോഴ്സുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി ജി കോഴ്സസ് എന്ന് പറഞ്ഞാൽ MA, MSc, MSW, MFA, MPES, PG ഡിപ്ലോമ പി ജി ഡിപ്ലോമ ഇൻ വെൽനെസ് ആൻഡ് സ്പാ മാനേജ്മെൻറ്റ്, പിന്നെ ഹിന്ദി ട്രാൻസ്ലേഷൻ ഓഫ് ആൻഡ് ഓഫീസ് പ്രൊസീജിങ്സ്. ഇതിൽ തന്നെ MA ഏതൊക്കെയാണ് വരുന്നത്, MSc, MSW ഏതൊക്കെയാണ്, അതൊക്കെ ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് നിങ്ങളെ കോഴ്സ് ഏതാണോ അതിനനുസരിച്ച് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കുട്ടിക്ക് 3 പ്രോഗ്രാംസിനാണ് മാക്സിമം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ എൻട്രൻസ് എക്സാമിനാണ് അപ്ലൈ ചെയ്യുന്നത്, എൻട്രൻസ് എക്സാം വഴിയാണ് സെലക്ഷൻ. എൻട്രൻസ് മെയ്യിലായിരിക്കും ഉണ്ടായിരിക്കുക. May 5th മുതൽ May 11th വരെയാണ് എൻട്രൻസ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം റിസൾട്ട് പബ്ലിഷ് ചെയ്ത് റാങ്ക് ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഏതൊരു കോളേജാണ് വേണ്ടത്, ഏതൊരു റീജിയണൽ സെൻ്ററാണ് വേണ്ടത് എന്നുള്ളത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഈ ഒരു കോളേജ്, ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ക്യാമ്പസ് എന്ന് പറയുന്നത് കാലടിയിലാണ്. അതുകൂടാതെ 7 റീജിയണൽ ക്യാമ്പസാണ് ഉള്ളത്: തിരുവനന്തപുരം, പന്മന, തുറവൂർ, ഏറ്റുമാനൂർ, തിരൂർ, കൊയിലാണ്ടി, പയ്യന്നൂർ. ഈ 7 സ്ഥലങ്ങളിലാണ് റീജിയണൽ ക്യാമ്പസ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ക്യാമ്പസ് സെലക്ഷനൊക്കെ നമുക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് പറ്റുള്ളൂ. അപ്പോൾ ക്യാമ്പസിൻ്റെ ഡീറ്റെയിൽസും മൊബൈൽ നമ്പറൊക്കെ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഇനി എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ MAക്ക് ജനറൽ വിഭാഗത്തിന് 150 രൂപയും SC ST ക്കാർക്ക് 50 രൂപ, MSc ക്കും സെയിം പാറ്റേൺ തന്നെയാണ്. പിന്നെ MSW, MFA, MA മ്യൂസിയോളജി അതിന് 300 രൂപ ജനറലിനും SC ST ക്കാവുമ്പോൾ 100 രൂപയാണ്. പിന്നെ PG ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ ഓഫീസ് പ്രൊസീജിങ്സ് ഇൻ ഹിന്ദി അതിന് 150 രൂപ, SC ST ക്കാർക്ക് 50 രൂപ. ഇനി PG ഡിപ്ലോമ വെൽനെസ് ആൻഡ് സ്പാ മാനേജ്മെൻറ്റിനാണെങ്കിൽ അതിന് 500 രൂപയാണ് ജനറലിന്. അതുപോലെ SC ST ക്കാർക്കാവുമ്പോൾ 200 രൂപ. ശ്രദ്ധിക്കുക, 3 കോഴ്സിന് മാത്രമാണ് നമുക്ക് ഒരാൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇത് അപ്ലൈ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ യു ജിയുടെ നമുക്ക് ഫുള്ള് റിസൾട്ട് വന്നിട്ട് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും ഗ്രേഡ് കാർഡൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 1 മുതൽ 4 വരെയുള്ള സെമസ്റ്ററുകളുടെ റിസൾട്ട് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എക്സാംസ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് 5th May മുതൽ 11th May വരെയാണ്. പിന്നെ അതിനുശേഷം 21st മെയിനാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ക്യാമ്പസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ 21st മെയ് മുതൽ 24th മെയ് വരെ. ഇങ്ങനെയാണ് അവർ ഏകദേശം ഒരു ടൈം ഷെഡ്യൂൾ വെച്ചിട്ടുള്ളത്. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മാറാനും ചാൻസ് ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക്, അതിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോസ്പെക്റ്റസ്, ഒരു കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഏതൊക്കെ MA ആണെങ്കിൽ ഏതൊക്കെ MA കോഴ്സ് ഉണ്ട്, ഇനി അതിന് അപ്ലൈ ചെയ്യാൻ എലിജിബിലിറ്റി എന്തൊക്കെയാണ്, പിന്നെ ഈ വക കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ പ്രോസ്പെക്റ്റിക്സ് ഈ വക കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഫീസ് സ്ട്രക്ചർ, പ്രോസ്പെക്റ്റിക്സിൽ തന്നെ ഫീസ് സ്ട്രക്ചറും കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഇവിടെ സ്ക്രീനിലൊന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കാം. പിന്നെ റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഈ വക കാര്യങ്ങളൊക്കെ ആ ഒരു പ്രോസ്പെക്റ്റിക്സിൽ കാണിക്കുന്നുണ്ട്. 2 മണിക്കൂറായിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. എക്സാമിന്
ശേഷം റിസൾട്ടും റാങ്ക് ലിസ്റ്റും ഒക്കെ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ തന്നെയാണ് പബ്ലിഷ് ചെയ്യുക. പിന്നെ അതിനുശേഷം നമുക്ക് ക്യാമ്പസ് സെലക്ഷൻ്റെ ഓപ്ഷനും വരും. അപ്പോൾ ഇതിൻ്റെ പിന്നെ ഫീസിൻ്റെ കാര്യം, ഈ ഒരു കോഴ്സിൻ്റെ ഫീസിൻ്റെ കാര്യത്തിൽ എസ് സി എസ് ടിക്കാർക്ക് ചെറിയൊരു ഇളവുണ്ടായിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടായിരിക്കുന്ന ഒരു ഡൗട്ടാണ് എം എ, ഇതിൽ ഒരുപാട് എം എ കോഴ്സുകൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയിലുണ്ട്. സംസ്കൃത സാഹിത്യം, സംസ്കൃത വേദാന്ത, പിന്നെ മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, അങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട്. അതുപോലെ എം എസ് സി ഉണ്ട്, എം എസ് ഡബ്ല്യു ഉണ്ട്. അപ്പോൾ എം എ, എം എസ് സി, എം എസ് ഡബ്ല്യു ഈ മൂന്ന് പ്രോഗ്രാമുകളിലും അതിന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ എനി ഡിഗ്രിയാണ്, എനി ഡിഗ്രി പറ്റും. അപ്പോൾ ഇന്ന ഒരു എം എ ഇംഗ്ലീഷുകാർക്ക് തന്നെയാണ്, സോറി, ബി എ ഇംഗ്ലീഷുകാർക്ക് തന്നെയാണ് എം എ ഇംഗ്ലീഷ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയില്ല, എനി ഡിഗ്രി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു മൂന്ന് കോഴ്സിനും ഏതൊരു ഡിഗ്രി ഉണ്ടെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി അഡ്മിഷനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അതുപോലെ തന്നെ ഈ ഒരു അഡ്മിഷൻ്റെ കെ എസ് യു ഹെൽപ്പ് ഡെസ്കിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകളോ അഡ്മിഷനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളോ അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഗ്രൂപ്പിൻ്റെ അഡ്മിന് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഒരു ഹെൽപ്പും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എൻട്രൻസിൽ 40% മാർക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്ര കിട്ടിയിട്ടുണ്ടെങ്കിൽ സീറ്റ് കിട്ടും എന്നാണ് പറയുന്നത്. പക്ഷേ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻട്രൻസ് എഴുതിയിട്ടുള്ള കുട്ടികളുടെ മാർക്കിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ ഇതിനനുസരിച്ച് ആ ഒരു 40% എന്നുള്ളത് ഉയരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് മാക്സിമം കൊടുക്കുക. കാരണം നമ്മുടെ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ പി ജിക്ക് വളരെയധികം സീറ്റ് കുറവാണ്. അപ്പോൾ മാക്സിമം എല്ലാ ഒരു യൂണിവേഴ്സിറ്റിക്കും അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നമുക്ക് ചിലപ്പോൾ സീറ്റ് കിട്ടാണ്ടിരിക്കാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു യൂണിവേഴ്സിറ്റിക്കും അപ്ലൈ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇതുപോലെ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ ഇനി അത് വേണം, അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണം എന്നുള്ളവരുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം. www.ssus.ac.in അതാണ് ലിങ്ക്, വെബ്സൈറ്റിൻ്റെ ലിങ്ക്. ഇതിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഡേറ്റുകൾ അത് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഇതിൽ അഡ്മിഷൻ്റെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 22-26 മാറ്റിയിട്ടുണ്ട്. പിന്നെ ഹോൾ ടിക്കറ്റ് 28-ാം തീയതിയാണ് വരിക. എൻട്രൻസ് എക്സാമിനേഷൻ 5-ാം തീയതി തുടങ്ങുന്നു. റാങ്ക് ലിസ്റ്റ് 21-ാണ് പബ്ലിഷ് ചെയ്യുക. പിന്നെ ക്യാമ്പസ് സെലക്ഷൻ, അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് 21 മുതൽ 24-ാം തീയതി വരെയാണ് എന്നാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. എൻട്രൻസും പിന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആവശ്യമുള്ള സബ്ജക്റ്റുകൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ആയിരിക്കും ഉണ്ടായിരിക്കുക. 100 മാർക്കിനാണ് കേട്ടോ എൻട്രൻസ് എക്സാമിനേഷൻ വരുന്നത്. 2 മണിക്കൂർ 100 മാർക്ക്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.